ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് ഇ.എൻ. ദിനേഷ് ബാബു. ഞാൻ EMS മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ടീമുകളെ പരിചയപ്പെടാം. ടീം എ, ആദിശ്രീ, മയൂക, ഞങ്ങൾ GHSS പാലയാട് നിന്ന് വരുന്നു. ടീം ബി, ദേവനന്ദ, ദേവിക, ഞങ്ങൾ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാവൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, ടീം സി, സാരംഗ്, നിരഞ്ജൻ, നമ്മൾ GHSS കുഞ്ഞിമംഗലം സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ, ടീം ഡി, വന്ദന സഹിൽ, അവന്തിക CP, GHSS ചേലോറയിൽ നിന്ന് വരുന്നു. ഓക്കെ, ടീം ഇ, പാർവതി കെ, അനുഷ്മിത കെ, ഞങ്ങൾ ചെമ്പലോട് HSSൽ നിന്ന് വരുന്നു. അടുത്ത ചോദ്യം ടീം എയോട് തന്നെ. ദുരന്തങ്ങൾക്കിടയിലും നോവലിസ്റ്റിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ എന്തെല്ലാമാണ്? നോവലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ദസ്തയേവ്സ്കി. ഭാര്യ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന് ഭാര്യയോടുള്ള ആ സ്നേഹമൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഭാര്യ മരിച്ചതിന് ശേഷം കൂടുതലും പ്രതിസന്ധികളില് ദസ്തയേവ്സ്കി അകപ്പെട്ടു പോവാണ്. അയാളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കായിരുന്നു. ആ സമയത്താണ് ഭാര്യയെ കുറിച്ചുള്ള ഓർമ്മകളും പിന്നെ സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കൂടാതെ ആ ഓർമ്മകൾ കൊണ്ട് തന്നെയാണ് അയാള് ഒരു ജീവിതം പിന്നെയും തുടങ്ങാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി എടുത്തത്. പറഞ്ഞ ശരിയാണ്. പക്ഷെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക, അതിൽ എപ്പോക്ക് എന്ന പ്രസിദ്ധീകരണ ശാലയെ കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അധോതല കുറിപ്പുകള് അതിലാണ് വെളിച്ചം കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് കടന്നു വരുന്ന ഒന്ന്, ചേട്ടൻ മൈക്കിള് സ്ഥാപിച്ച ആ പ്രസിദ്ധീകരണ സ്ഥാപനത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അധോതല കുറിപ്പുകൾ വെളിച്ചം കണ്ടത്. അതുപോലെ ഭാര്യ മേരിയെ കുറിച്ച് ഉള്ള ഓർമ്മകൾ, അവർ നല്ല സ്ത്രീയാണെന്നുള്ള തിരിച്ചറിവ്, ചേട്ടനോടും മേരിയോടും പകരം വെക്കാൻ കഴിയാത്ത സ്നേഹബന്ധമാണെന്ന് സൂചിപ്പിക്കുന്നത്, പോലെ ഭാര്യയോടുള്ള അഗാധമായ സ്നേഹം, ഇതൊക്കെ തന്നെയാണ് ദുരന്തങ്ങൾക്കിടയിലും നോവലിസ്റ്റിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ. 10 മാർക്ക് ടീം എയ്ക്ക് ലഭിക്കുന്നു. ടീം ബിയോടാണ് അടുത്ത ചോദ്യം. ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കിടന്ന് എന്റെ ജീവിതം പിടയും, ദസ്തയേവ്സ്കിയുടെ ജീവിതാവസ്ഥയെ കുറിച്ച് ഒന്ന് പറയാം. ദസ്തയേവ്സ്കിയുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ചുഴലി രോഗവും ചൂതാട്ട ഭ്രാന്തും ഉള്ള ഒരാളായിരുന്നു ദസ്തയേവ്സ്കി. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയെ മരിക്കുന്നു. ചേട്ടൻ മൈക്കിളും 3 മാസത്തിന് ശേഷം മരിക്കുകയാണ്. അതോടൊപ്പം ചേട്ടൻ മൈക്കിളിന്റെ ഭാര്യയെയും മക്കളെയും അവരുടെ ചുമതലകൾ മുഴുവൻ ദസ്തയേവ്സ്കിക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മേരിയയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ മകനായ പാഷയുടെ കാര്യങ്ങളും ദസ്തയേവ്സ്കി തന്നെയാണ് നോക്കേണ്ടി വരുന്നത്. ഇത്തരത്തില് ഓരോ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കടന്ന് അടുത്ത ബുദ്ധിമുട്ടുകളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വന്ന് അദ്ദേഹത്തിന്റെ ജീവിതം വീണ്ടും ദുരിതപൂർണമായി മാറുകയായിരുന്നു. സ്റ്റെനോഗ്രാഫറായ അന്ന വരുന്നു ഇതിനായി മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ. പ്രസാധകനായ സ്റ്റെല്ലോവസ്കിയും നോവലിന്റെ പേരിൽ ദസ്തയേവ്സ്കിയെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കും. ഒന്ന്, ചേട്ടന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലെ. ചേട്ടൻ മൈക്കിള് മരിച്ചു, മൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങളുണ്ട്, ആ കടങ്ങൾ വീട്ടേണ്ടി വരുന്നു. അതുപോലെ തന്നെ ചേട്ടന്റെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത, ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള എമിലി വരുന്നുണ്ട്, അവൾക്ക് പൈസ കൊടുക്കണം, ആ മക്കളുടെ സംരക്ഷണം, അതുപോലെ തന്നെ ഭാഷയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, സ്റ്റെല്ലോവസ്കിയുമായിട്ടുള്ള കരാർ, കൂടെ കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചുഴലികളക്കം, അന്നയുടെ സാന്നിധ്യം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത, ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ, ആ ചരടുകളൊക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ടീം ബിക്ക് മുഴുവൻ പോയിന്റും നൽകുകയാണ്.
ഇനി അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. എത്ര തൂക്കമുണ്ടെന്ന് അറിയാമല്ലോ. ഒരുപക്ഷെ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രമല്ല ഞങ്ങളെയും ത്രാസിൽ വെച്ച് തൂക്കി നോക്കണം. അക്രമാശിയിലെ വരികളാണ്. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10 കപ്പ തന്നെ കപ്പ. അരിയിട്ട് തിളപ്പിച്ച കഞ്ഞിവെള്ളം കുടിക്കണം അവസാനത്തെ ആഗ്രഹം. ഇത് അടിസ്ഥാന പാഠഭാഗം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ. ഇത് രണ്ടിനെ ഒന്ന് താരതമ്യം ചെയ്ത് പറയാമോ? ഇവിടെ രണ്ട് സന്ദർഭങ്ങളിലും, പ്ലാവിലക്കഞ്ഞിയിലായാലും അതുപോലെ ഈ അക്രമാശിയിലെ സന്ദർഭത്തിലായാലും, മനുഷ്യന്റെ വിശപ്പ്, അതായത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നായ വിശപ്പിനെ കുറിച്ചാണ് ഇരു സ്ഥലങ്ങളിലും പറയുന്നത്. അക്രമാശിയിലെ ലിംബാളെ നമുക്കറിയാം, മാലിന്യ സാധനങ്ങളും മറ്റും പറക്കിയെടുത്ത് വിറ്റ് അതിൽ നിന്ന് പണം ഉണ്ടാക്കി ജീവിച്ച കുടുംബത്തിലെ ആളായിരുന്നു ശാന്തമായും ശാന്തമായുടെ കൂടെ നടന്നിരുന്ന ലിംബാളെ. ആ സാധനങ്ങൾക്ക് വേണം തൂക്കി നോക്കേണ്ടത് അവരുടെ വിശപ്പാണ്, അതായത് എത്രത്തോളം അവർ ആ വിശപ്പിനെ കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്, അതിനാൽ തന്നെ അവർക്ക് എത്രത്തോളം വിശപ്പുണ്ട് അവരെയാണ് തൂക്കി നോക്കേണ്ടത് എന്ന് പറയുന്നു. മറുഭാഗത്ത് പറയുന്നത് എന്താണ് വിചാരിച്ചാലും ഇത്തരത്തിലൊരു കാര്യം, അരിയിട്ട് വെച്ച വെള്ളം കുടിച്ചിട്ട് കാലമേറെയായി എന്നാണ് പറയുന്നത്. അവിടെയും മനുഷ്യന്റെ വിശപ്പ് എന്ന ഒരു വികാരത്തെ തന്നെയാണ് കഥാകാരൻ പുറത്തു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ ഒരു വിഭാഗം കഷ്ടപ്പെടുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്ലാവിലക്കഞ്ഞിയിലായാലും അക്രമാശിയിലായാലും കഥാകാരന്മാർ തുറന്നു കാട്ടുന്നത്. വെരി ഗുഡ്, നല്ല ഉത്തരമാണ്. അവർ രണ്ടുപേരും, അക്രമാശിയിലും അദ്ദേഹം ശാന്താവത്തിയും അവരെ ശരൺകുമാർ ലിംബാളെയും ചപ്പു ചവറുകൾ പെറുക്കി വിൽക്കുന്നുണ്ട് അല്ലെ. പക്ഷേ അവരുടെ വിശപ്പടക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് പണം കിട്ടുന്നില്ല. തങ്ങളുടെ വിശപ്പാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഭാരം എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന് അവസാനത്തെ ആഗ്രഹം പറഞ്ഞ പ്ലാവിലക്കഞ്ഞിയിലെ അപ്പൻ. അവര് നന്നായിട്ട് ജോലിയെടുക്കും, പക്ഷെ ജന്മിമാർ അവർക്കൊന്നും നൽകുന്നില്ല. രണ്ടിലും വിശപ്പിനെ കുറിച്ചും ജോലിയെ കുറിച്ചും സൂചിപ്പിക്കുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിന്റെ അവഗണന കൂടി ആ രണ്ട് ഭാഗത്തും കടന്നു വരുന്നു. ടീം സിക്ക് 10 ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. എന്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം എത്രയോ വലുതായിരുന്നു. ലിംബാളയുടെ ഈ കാഴ്ചപ്പാടൊന്ന് വിലയിരുത്താം. എന്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം എത്രയോ വലുതായിരുന്നു. ലിംബാളയുടെ ഈ കാഴ്ചപ്പാടൊന്ന് വിലയിരുത്താം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ലിംബാളെ ഇതുവരെ എത്തിയത്. തന്റെ ജീവിതത്തിലെ ഒരുപാട് ആക്രികളെല്ലാം പെറുക്കിയാണ് അയാളെ ഭക്ഷണം പോലും കഴിച്ചിരുന്നത്. 30 അന്നത്തെ കാലത്ത് വലിയൊരു പൈസയായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാമായിരുന്നു. എന്നാലും ദാരിദ്ര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിതത്തിലെ സത്യസന്ധതയോടാണ് അയാൾ കൂടുതൽ കൂറ് പുലർത്തിയത്. അപ്പോൾ സത്യസന്ധത ചെയ്തത് കൊണ്ട് അവനെ ഒരുപാടാള് അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നോക്കി. ശരിയാണ്, നല്ല ഉത്തരമാണത്. സത്യസന്ധത പണത്തേക്കാൾ വലുതാണ്. ലിംബാളയ്ക്ക് 30 വീണ് കിട്ടി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ പെർജാതെ അത് കണ്ടു, അത് പകുതിയാക്കാമെന്ന് പറഞ്ഞു, സിനിമ കാണാമെന്ന് പറഞ്ഞു, അത് 20 നീ എടുത്തോ, 10 എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. ആ പൈസ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ലഭിച്ചു. പിന്നീട് ക്ലാസ് ടീച്ചർ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു. അപ്പോൾ സമൂഹത്തിൽ സത്യസന്ധതയ്ക്ക് വലിയ വിലയുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വലിയ അഭിനന്ദനവും നല്ല പ്രവൃത്തികൾ അംഗീകരിക്കപ്പെടുമെന്ന ഒരു പ്രതിഫലനം കൂടിയായിട്ട് മാറുന്നു. നല്ല ഉത്തരമാണ്. ലിംബാളയുടെ നല്ല കാഴ്ചപ്പാട് കൂടിയാണ്. ദാരിദ്ര്യവും വിശപ്പൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ആ പൈസ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ടീം ഡിക്ക് 10 ലഭിക്കുന്നതാണ്. ടീം ഇയോടാണ് ചോദ്യം. ഇത് നിലം ഉഴുന്ന പോലെയോ പാറ പൊട്ടിക്കുന്ന പോലെയോ അല്ല. സാഹിത്യരചനയെ കുറിച്ചുള്ള ദസ്തയേവ്സ്കിയുടെ ഈ കാഴ്ചപ്പാട് ഒന്ന് വിലയിരുത്താമോ? ദസ്തയേവ്സ്കിയെ സംബന്ധിച്ച് തന്റെ പുസ്തകത്തിന്റെ എല്ലാ ഉടമാവകാശവും സ്റ്റെലോവിസ്കിക്ക് എഴുതി കൊടുത്തതാണ്. മുൻകൂറായിട്ട് തന്നെ എഴുതി കൊടുത്ത് അതിൽ നിന്ന് പണവും കൈപ്പറ്റിയതാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നോവലുകളെല്ലാം എഴുതിയിട്ട് സ്റ്റെലോവിസ്കിക്ക് നൽകണമെന്ന അന്നയുടെ ആവശ്യത്തെ തുടർന്നാണ് ദസ്തയേവ്സ്കി ഇങ്ങനെ പറയുന്നത്. പാറ പൊട്ടിക്കുന്നത് പോലെയോ മറ്റോ എളുപ്പമുള്ള കാര്യമല്ല നോവലുകൾ എഴുതി തീർക്കുന്നത്. അത് നാം ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ തന്നെ വേഗത്തിൽ കടന്നു വരുന്നതല്ല. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒക്കെയാണ് അദ്ദേഹം നോവലുകൾ എഴുതിയിരുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എഴുതണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എഴുതാനായിട്ട് സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാറ പൊട്ടിക്കലോ മറ്റോ പോലെ എളുപ്പമായിട്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വേഗത്തിൽ എഴുതി തീർത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സാധിച്ചാലും അന്യെ വേർപിരിയുന്നതിനുള്ള ഒരു വേദനയും അതിലൂടെ തെളിയുന്നു. ശരി, ഉത്തരമാണ്. സാഹിത്യ രചനയെ കുറിച്ചുള്ള ദസ്തയേവ്സ്കിയുടെ കാഴ്ചപ്പാട്. സാഹിത്യ രചന എന്നത് നിസ്സാരമായ
ഒരു ജോലിയല്ല, അത് മനസ്സിന്റെ പ്രവർത്തനമാണ്, സമർപ്പണമാണ്. എഴുത്തുകാരനെ സമയ നിബന്ധന വെച്ചിട്ട് ഒരിക്കലും എഴുതാനാവില്ല. മറ്റൊന്ന് ശാരീരികമായ പ്രവൃത്തിയാണ്. നിലം ഉഴുന്നതും പാറ പൊട്ടിക്കുന്നതുമൊക്കെ ശാരീരികമായ അല്ലെ കായികപരമായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്നാൽ സാഹിത്യരചന അങ്ങനെയല്ല, അതൊരു മാനസിക പ്രക്രിയയാണ്. അപ്പൊ സാഹിത്യരചനയെ നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ദസ്തയേവ്സ്കി സൂചിപ്പിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. ടീം ഇക്ക് 10 പോയിന്റ് ലഭിക്കും. നമുക്ക് ഈ മൂന്നാം റൗണ്ട് അവസാനിച്ചപ്പോൾ എത്ര മാർക്കാണ് ഓരോ ടീമിനും ലഭിക്കുന്നതെന്ന് നോക്കാം. ടീം എ ജി എച്ച് എസ് എസ് പാലയാട് മൂന്നാം റൗണ്ടിൽ 20 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ടീം ബി സേക്കൻഡ് ഹാർട്ട് എച്ച് എസ് എസ് പയ്യാവൂർ 15 മാർക്കാണ് മൂന്നാം റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. ടീം സി ജി എച്ച് എസ് എസ് കുഞ്ഞിമംഗലം 20 പോയിന്റ്. ടീം ഡി ജി എച്ച് എസ് എസ് ചേലോറ 20 പോയിന്റ്. ടീം ഇ ചെമ്പിലോട് എച്ച് എസ് എസ് 20 പോയിന്റ്. നാളെ ഇതേ സമയം സംസ്കൃതം പ്രശ്നോത്തരി അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം എ കെ രതീഷ്, ശ്രീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്. റേഡിയോ ടീച്ചർ.